Hello friends, welcome back to my channel. It's me, Shamim Muhammad. നമുക്ക് ആദ്യം ഒരു മാമ്പഴം പറിച്ചിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു തോട്ടി എടുത്ത് മാമ്പഴം പൊട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ തോട്ടി ഉണ്ടല്ലോ, അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ എങ്ങനെ ഉണ്ടാക്കാം, ഇതുപോലെ നിലത്ത് വീഴാതെ സുരക്ഷിതമായി മാമ്പഴം പൊട്ടിക്കാൻ അടിപൊളി തോട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് കാണണം. എന്നിട്ട് ഈ മാമ്പഴത്തിൽ നമുക്കൊരു കലാവിരുദ്ധ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യം ഞാനൊരു പീലർ ഉപയോഗിച്ചിട്ട് ആദ്യം ഇതിൻ്റെ മുകൾ നെറ്റിയുള്ള ഭാഗം ഇതുപോലെ അരിഞ്ഞ് കളയണം. എന്നിട്ട് അതൊരു മൂലയിലേക്ക് മാറ്റി വെക്കണം. നമുക്ക് കുറച്ച് കഴിഞ്ഞ ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ പീലർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തൊലി ഫുള്ളായിട്ട് കളയാം ഇതുപോലെ. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യാം. ശേഷം ഞാനൊരു കത്തി എടുത്ത് ഇതുപോലെ അരിഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലെ ഇതളി ഇതളായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക മുഴുവനായിട്ട്. ശേഷം ഞാൻ ആ നെറ്റിയുടെ ഭാഗമുണ്ടല്ലോ കട്ട് ചെയ്ത് മുമ്പ് എടുത്ത് വെച്ചാൽ അതെടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ചെറിയ പീസ് എടുത്തിട്ട് അരിഞ്ഞു വെച്ച പീസ് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നു. അപ്പോഴാണ് അതിൻ്റെ ഇതള് വിടർന്ന് നിൽക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക് ചെയ്തത്. ഞാൻ എൻ്റെ മറ്റു വീഡിയോസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അവസാനം നമുക്കിതായി ഇതുപോലെ ഒരു റോസ് ഫ്ലവറിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇനിയാണ് ചെറിയൊരു ഡെക്കറേഷൻ നൽകുന്നത്. ആദ്യം കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിന്മേൽ വിതറി കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ആകുമ്പോൾ ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടാവുള്ളൂ, അത്യാവശ്യം കളറും ഉണ്ടാവും. എനിക്ക് എരിവ് കൂടുന്ന ഇഷ്ടമല്ല. ശേഷം ഒരു പീസ് ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ നീരും ഇതിൽ ആഡ് ചെയ്യുന്നു. പിന്നെ ഇതിൽ ചെറുനാരങ്ങ നീരിൻ്റെ കോമ്പിനേഷൻ അടിപൊളി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിനുവേണ്ടി എൻ്റെ അനിയൻ ഇവിടെ വെയ്റ്റിങ്ങിലാണ്. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. മാമ്പഴം കുറച്ച് മൂപ്പുള്ളത് കൊണ്ട് ചെറിയൊരു മധുരമുണ്ട്, പുളിയും ഉണ്ട്, പിന്നെ ഉപ്പും മുളകും അതുപോലെ ചെറുനാരങ്ങ നീരും കൂടി എൻ്റെ ആഡ് ചെയ്തപ്പോൾ കിടിലം ടേസ്റ്റാണ് കേട്ടോ. ആ പഴയ കാലൊക്കെ ഉണ്ട് ഓർമ്മ വന്നിട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഒരു മത്സര തീറ്റ തന്നെ നടന്നിട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.